മോർണിംഗ്. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവുമാകി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ എളിയ സ്നേഹവന്ദനങ്ങൾ. നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കാം.
നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്ന ചിന്ത ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വസിക്കുമ്പോൾ അവൻ്റെ ചിന്തകൾക്ക്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്ക്, ആ വ്യക്തിയുടെ പെരുമാറ്റത്തിന്, ആ വ്യക്തിയുടെ പ്രവർത്തന രീതികൾക്ക്, ആ എല്ലാ മേഖലകളിലും ആകമാനമായ മാറ്റമുണ്ടാകും. അതിനെ നമുക്ക് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ, സമഗ്രമായ മാറ്റം എന്ന് പറയാം. സമഗ്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയല്ല, എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൊക്കെ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു മേഖലകളിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. നാം പ്രവർത്തന മേഖലയിൽ കൂടുതൽ എഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ആകും, കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പാൻ കഴിയും. നാം കൂടുതൽ കാര്യക്ഷമതയും കാര്യപ്രാപ്തിയും ഉള്ളവരായി മാറും. നാം വിവേകത്തോടും ജ്ഞാനത്തോടും കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറും. അപ്പോൾ ദൈവാത്മാവ് ഏതെങ്കിലും ചില കൃപാവരങ്ങൾ മാത്രം ജ്വലിപ്പിച്ച് ആത്മീയ മേഖലയിൽ മാത്രം ശ്രദ്ധിച്ച് ലോകവുമായി ബന്ധമില്ലാതെ, മറ്റുള്ളവരുമായി ബന്ധമില്ലാതെ, ഡിസ്കണക്റ്റഡ് സ്പിരിച്വാലിറ്റി അല്ലാതെ, ദ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ, ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ നേഷൻ. നാം നിമിത്തം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം സ്വാധീനിക്കപ്പെടുന്ന ആത്മീയതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 5:14 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ഇവിടെ രാജാവിൻ്റെ ഒരു സാക്ഷ്യമാണ് ദാനിയേലിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ്, ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്, അതുകൊണ്ട് നിനക്ക് പ്രകാശമുണ്ട്, ബുദ്ധിയുണ്ട്, നിനക്ക് വിശേഷ ജ്ഞാനമുണ്ടെന്ന് ഞാൻ കണ്ടു, കേട്ടു, ആളുകൾക്ക് മനസ്സിലായി, ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദാനിയേലിൽ ദൈവത്തിൻ്റെ ആത്മാ, ദേവന്മാരെന്ന് അവർ പറയുമ്പോൾ അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു, വ്യത്യസ്ത ദൈവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീക്ഷണത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ, ദേവന്മാരുടെ ആത്മാവ് എന്ന പ്രത്യേകതയുള്ള ആത്മാവ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ആത്മാവ്, അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ദാനിയേലിനെ വ്യത്യസ്തനാക്കി ദാനിയേലുള്ള ദൈവസാന്നിധ്യം, ദൈവാത്മാവാണെന്ന് നാട്ടുകാർക്ക് ബോധ്യമാകത്തക്ക നിലയിൽ ദാനിയേൽ ജീവിച്ചു, പ്രവർത്തിച്ചു. അപ്പോൾ ദാനിയേലിനെ വ്യത്യസ്തനായി ജീവിക്കുവാൻ ദൈവാത്മാവ് സഹായിച്ചത്, അല്ലെങ്കിൽ ദൈവാത്മാവ് ഉള്ളത് കൊണ്ട് ദാനിയേൽ എങ്ങനെ വ്യത്യസ്തനായി ജീവിച്ചുവെന്ന് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 വരുമ്പോൾ ഈ പ്രവാസികളായി പിടിക്കപ്പെട്ട് വന്നതിൽ നിന്നും കുറച്ച് കഴിവും സാമർത്ഥ്യവും മിടുക്കുമുള്ളവരെയാണ് കൊട്ടാരത്തിലെ ജോലിക്ക് തിരഞ്ഞെടുത്തത്. അതിൽ ദാനിയേലും തൻ്റെ സുഹൃത്തുക്കളുമുണ്ട്. അവർക്ക് കൊട്ടാരത്തിലെ വളരെ ശ്രേഷ്ഠമായ വിഭവങ്ങൾ കഴിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഇതുകൊണ്ടൊന്നും, ഒരു യഹൂദനായ താൻ ഇതുകൊണ്ടൊന്നും അശുദ്ധനാകത്തില്ല എന്ന് പറഞ്ഞാൽ, യഹൂദനെ കഴിക്കാനായിട്ട് അവർ ന്യായ പ്രമാണം അനുവദിക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ദാനിയൽ പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ഞാൻ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ല എന്ന് ദാനിയൽ തീരുമാനിച്ചു. അപ്പോൾ 1 ദൈവാത്മാവുള്ള ദാനിയലിൻ്റെ പ്രത്യേകത, ദാനിയൽ പുസ്തകം 1:8 ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല എന്ന് നിശ്ചയിച്ചു. 1, ദൈവാത്മാവുള്ളവൻ അശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുകയല്ല. അതെത്ര രുചികരവും എത്ര ആനന്ദകരവും എത്ര ശ്രേഷ്ഠകരവുമാണെങ്കിലും അതിനോട് ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാനുള്ള നിശ്ചയദാർഢ്യം, അത് ദൈവാത്മാവുള്ളവൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകുമെന്നുള്ളതല്ല, അതുകൊണ്ട് എന്ത് കോട്ടമുണ്ടാകും, അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടാകും, അതുകൊണ്ട് എനിക്ക് എന്ത് തകർച്ചയുണ്ടാകും, അത് എന്നിൽ നിന്നും കൃപ, ദൈവസാന്നിധ്യം ചോർത്തിക്കളയത്തില്ലേ, ഇങ്ങനെയുള്ള ചിന്ത തന്നെ ഭരിച്ചപ്പോൾ ദാനിയൽ പറഞ്ഞു, നോ, ഐ ഡോണ്ട് നീഡ് ദിസ്, ഇതില്ലാതെ എനിക്ക് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യവും പ്രാപ്തിയും സൗന്ദര്യവും എല്ലാം ദൈവം നൽകും. അപ്പോൾ നമുക്കുള്ള ആരോഗ്യവും ബുദ്ധിസാമർത്ഥ്യവും സൗന്ദര്യവും എന്തുമാകട്ടെ, ഇത് ലോകത്തിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയേ അല്ല, ആത്യന്തികമായി ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഭക്ഷണം നല്ലത് കഴിക്കണം, എന്നാൽ ആരോഗ്യവും സൗന്ദര്യവും ആ ഭക്ഷണത്തിൻ്റെ മേന്മ കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ഭക്തനെ സംബന്ധിച്ച് എവറിത്തിങ് ഫ്രം ദ ലോർഡ്, സകല നന്മകളും നല്ലദാനങ്ങളും ദൈവം തരുന്നു. അപ്പോൾ 1, ദാനിയേലിൻ്റെ ഉറച്ച തീരുമാനമാണ് ദൈവാത്മാവ് ഉണ്ടായതുകൊണ്ട് ദാനിയേലിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ പഠിക്കേണ്ടത്. മറ്റൊന്ന്, ദാനിയേലിൻ്റെ മറ്റൊരു പ്രത്യേകത,
ആറാം വാക്യത്തിൽ വരും. ആറാം അധ്യായത്തിലെ പത്താം വാക്യത്തിൽ ദാനിയേൽ തനിക്കെതിരായി രേഖ എഴുതപ്പെട്ടു എന്ന് കേട്ടപ്പോൾ താൻ പതിവായി ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൂത്തി യെരുശലേമിൻ്റെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു വന്നു. മറ്റൊരു പ്രത്യേകത, ദൈവാത്മാവുള്ളവൻ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തുന്നില്ല, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവൻ, പ്രശ്നമുള്ളപ്പോഴും പ്രശ്നമില്ലാത്തപ്പോഴും. ഇത് കേൾക്കുമ്പോൾ നാം നമ്മെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. നമ്മുടെ പല പ്രാർത്ഥനകളും പ്രശ്നമുണ്ടാകുമ്പോഴാണ്, നമ്മുടെ പല ഉപവാസങ്ങളും ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, കടഭാരമുണ്ടാകുമ്പോൾ, എല്ലാം നന്നായി പോകുമ്പോൾ കൃത്യതയോടെ പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ പലപ്പോഴും നമുക്ക് തോന്നാറില്ല. കാരണം എവറിതിങ് ഈസ് ഗോയിങ് ഫൈൻ, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, പിന്നെ ഇപ്പോൾ ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ആലസ്യം നമ്മെ പിടികൂടും. ദാനിയേൽ അങ്ങനെയല്ല, എല്ലാം നന്നായി പോകുമ്പോഴും സ്വപ്നം വ്യാഖ്യാനിച്ച് ആളുകൾ ഇമ്പ്രസ്ഡ് ആയി, അപ്പോഴും തനിക്ക് ജീവന് നേരെ ഭീഷണി ഉണ്ടായപ്പോഴും, ഇനി നാളെ പ്രഭാതത്തിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമോ എന്ന് ഉറപ്പില്ലാതെ വന്നപ്പോഴും, എല്ലായ്പ്പോഴും പ്രമോഷൻ കിട്ടിയപ്പോഴും, എല്ലാ സന്ദർഭത്തിലും ദൈവാത്മാവുള്ള ദാനിയേൽ, വിശേഷമായ സ്വഭാവമുള്ള ദാനിയേൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദാനിയേലിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു വിശേഷത എന്നത് സ്ഥിരതയുള്ള, മുടക്കം വരാത്ത, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സ്വാധീനിക്കപ്പെടാത്ത, തനിക്ക് ലഭിച്ച നേട്ടങ്ങളാൽ അനുഗ്രഹങ്ങളാൽ ആലസ്യമാക്കപ്പെടാത്ത പ്രാർത്ഥന ജീവിതമാണ്. നമുക്ക് നമ്മെ പരിശോധിക്കാം ഇന്ന് രാവിലെ. ദൈവാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടുകയും ആത്മാവിനെ നിറയപ്പെട്ടു എന്ന് പറയുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന നാം എത്രത്തോളം ഈ കാര്യത്തിൽ സ്ഥിരത പുലർത്തുന്നവരാണ്? എല്ലാം നന്നായി പോകുമ്പോൾ ആലസ്യത്തിലേക്ക് പിടി വീഴുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വേദനയോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ പിന്നെ പ്രാർത്ഥിപ്പാൻ തിരികെ വരികയും വീണ്ടും പ്രാർത്ഥന നിർത്തുകയും, ഇങ്ങനെ നാം മുമ്പോട്ടും പുറകോട്ടും പോകുന്ന സ്വഭാവമാണെങ്കിൽ തിരുത്തണം. ദൈവാത്മാവുള്ളവൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനായിരിക്കാം. അത് ദാനിയേലിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് കാണുന്നത് ആറാം അധ്യായത്തിൽ തന്നെയാണ്. സിംഹത്തിൻ്റെ കുഴിയിലിട്ട് പിന്നെ കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് കേടുപറ്റിയില്ല, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് നഷ്ടം പറ്റിയില്ല, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഭാവി ആ ഗുഹ കൊണ്ട് അവസാനിച്ചില്ല, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ദൈവനാമത്തിന് അപമാനം ഉണ്ടായില്ല, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടില്ല. ദൈവവിശ്വാസത്തിൻ്റെ മറ്റൊരു തലമാണ് നാം ഇവിടെ മനസ്സിലാക്കുക. ദൈവാത്മാവുള്ളവന് ഉറച്ച വിശ്വാസം. ദൈവാത്മാവുള്ളവൻ്റെ വിശ്വാസം സാഹചര്യങ്ങൾ, ഭീഷണികൾ ഒന്നും സ്വാധീനിക്കുകയില്ല, അത് കുലുങ്ങാത്തതാണ്, നിശ്ചയദാർഢ്യം. അതല്ല നമ്മൾ വായിച്ചത്, അവ ദാനിയേൽ നിശ്ചയിച്ചിരുന്നു എന്നാണ് ഒന്നാം അധ്യായത്തിൽ വായിക്കും. നിശ്ചയിച്ചെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൈനൽ സ്ട്രോങ് ഫേം സ്റ്റേൺ ഡിസിഷനാണ്. നോബഡി ക്യാൻ മൂവ് ഹിം ഫ്രം ദാറ്റ്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റാനോ കുലുക്കാനോ പിന്തിരിപ്പിക്കാനോ അവനെ ഒന്ന് വീണ്ടും ചിന്തിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാനോ കഴിയത്തില്ല. ഇറ്റ്സ് ഓൺ ഹിസ് ഫെയ്ത്ത്. അത് വിശ്വാസത്തിൽ കേന്ദ്രീകൃതമാണ്, തൻ്റെ ദൈവം ആരാണെന്നുള്ള അറിവിൽ കേന്ദ്രീകൃതമാണ്. തൻ്റെ ദൈവത്തെ ഇതുവരെ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ദാനിയേൽ പറഞ്ഞത്, വിടുവിച്ചാലും ഇല്ലെങ്കിലും നോ ചേഞ്ച്, ഗുഹ കൊണ്ട് അവസാനിച്ചോ ഇല്ലയോ നോ ചേഞ്ച്. വിശ്വാസത്തിന് എന്തു വില കൊടുക്കാനും ദാനിയേൽ തയ്യാറായി എന്നതാണ് ദൈവാത്മാവുള്ള ദാനിയേലിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ വിശ്വാസം പരിശോധിക്കാം. ദൈവാത്മാവ് നമുക്കുണ്ട്, പക്ഷെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാണോ? വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ അതിപ്രധാനമായ ഘടകമാണ് വില കൊടുക്കേണ്ടി വരിക എന്നുള്ളത്. ശിഷ്യന്മാരെ ഉറപ്പിച്ചത് അതാണ്, ഘോഷിച്ചെടുത്ത് അനുഗമിക്കുക, നിങ്ങൾ മറ്റു ബന്ധങ്ങളെക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുക, പത്രോസിനെ ഉറപ്പിച്ച കാര്യമാണ്. വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ഭക്തനും ലജ്ജിക്കപ്പെടുകയില്ല. ദാനിയേൽ ഗുഹയ്ക്ക് പുറത്ത് വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ദാനിയേലിനെ ദൈവാത്മാവുള്ള മനുഷ്യനായി, പ്രത്യേകതയുള്ളവനായി കണ്ട രാജാവാണ്. അവൻ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് കേടുപോലും പറ്റിയില്ല. അവന് ഒരു വൈകല്യമുള്ളവനായിട്ടല്ല പുറത്ത് വരുന്നത്, പെർഫെക്റ്റ്ലി ഹൗ ഹൗ ഹി വെൻ്റ് ടു ദ
ദ താൻ ആ ഗുഹയിലേക്ക് പോയ പോലെ തന്നെയാണ് തിരിച്ചു വരുന്നത്. സൗന്ദര്യത്തിന് ഗുണമുണ്ടായില്ല, ആരോഗ്യത്തിന് യാതൊരു കേടുപാടും ഉണ്ടായില്ല, മാനസികമായ യാതൊരു വിഷമവും അവൻ്റെ മുഖത്തില്ല. അവൻ്റെ ഊർജ്ജസ്വലനായി പ്രാപ്തിയുള്ളവനായി വരികയാണ്. അപ്പോൾ ഓരോ പ്രതിസന്ധിയും ദാനിയേലിൻ്റെ ദാനിയേലിലുള്ള ദൈവാത്മാവിൻ്റെ പ്രത്യേകതകൾ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ദൈവം നൽകിയ അവസരങ്ങളാണ് ഓരോ വെല്ലുവിളികളും. എൻ്റെ പ്രിയ സ്നേഹിത, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ പഠന ഇവനക്കാരി നിങ്ങളുടെ പഠന സ്ഥലത്ത് നിങ്ങളുടെ ജോലി മേഖലകളിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളിലുള്ള ദൈവാത്മാവിൻ്റെ സ്വാധീനം ആളുകളിലേക്ക് എത്തട്ടെ, ആളുകൾക്ക് ബോധ്യമാകട്ടെ. നോക്കിയേ, ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പെറുപിറപ്പില്ലല്ലോ, അദ്ദേഹം പിന്തിരിയുന്നില്ലല്ലോ, ജോലി രാജിവെക്കുന്നില്ലല്ലോ, വിശ്വാസം തള്ളിപ്പറയുന്നില്ലല്ലോ. നോക്കി, അദ്ദേഹത്തെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാം, അത് കൃത്യതയോടെ ചെയ്യും, ആരും അതിൻ്റെ പുറകെ പോകേണ്ടതില്ലല്ലോ, തെറ്റുകൂടാതെ ചെയ്യുമല്ലോ, തനിക്ക് പ്രതിഫലം കിട്ടിയാലും ഇല്ലെങ്കിലും ജോലി കൃത്യമായി ചെയ്യുമല്ലോ. ഇങ്ങനെ നമ്മൾ ചില പ്രത്യേകതകൾ ആളുകൾ കാണട്ടെ, ലാഭേച്ഛ കൂടാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടാതെ കിട്ടിയാലും ഇല്ലെങ്കിലും ഏൽപ്പിച്ചത് കൃത്യതയോടെ ചെയ്യുമെന്ന സമർപ്പണമുള്ളവരെ നമ്മൾ മാറണം, മറ്റൊന്നും അവിടെ നമ്മെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഈ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മെ പരിശോധിക്കാം. ദൈവാത്മാവുള്ള ദാനിയേലിൻ്റെ വിശേഷതകൾ: ഒന്ന്, ഉറച്ച തീരുമാനം; രണ്ട്, സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥന; മൂന്ന്, മുറുകെ പിടിക്കുന്ന വിശ്വാസം. നമുക്ക് ദൈവാത്മാവുണ്ട് എന്ന് ഈ ലോകം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഈ മൂന്ന് കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പകൽ വിശ്വാസത്തിൻ്റെ ചൂടുകൾ മുൻപോട്ട് വയ്ക്കാം, മുൻപോട്ട് നീങ്ങാം. ദൈവം നമ്മെ നയിക്കട്ടെ, ഉപയോഗിക്കട്ടെ, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. അതിനു മുൻപായി നമുക്കൊരു ഗാനത്തിൻ്റെ ചില വരികൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. Shine.
മനോഹരമായ ഒരു ഗാനം ശ്രവിച്ചു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനപ്രകാരം ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രത്യേകതകളും ഉള്ള ഒരു അജീവൻ കർത്താവ് എന്നെ സഹായിക്കണേ, ഉറച്ച തീരുമാനമെടുപ്പാൻ സഹായിക്കണേ, പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്താൻ സഹായിക്കണേ, വിശ്വാസത്തിന് വില കൊടുക്കുവാൻ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടിയും നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അങ്ങ് നൽകിയ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ മുമ്പിൽ ശിരസ്സുകൾ വണക്കുന്നു. അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ പരിശോധിക്കുന്നു. ദൈവാത്മാവുള്ള ആ ദാനിയേൽ എന്ന മനുഷ്യനുണ്ടായിരുന്ന സവിശേഷതകൾ അങ്ങ് ഇന്ന് ഞങ്ങളിൽ തിരയുമ്പോൾ പലപ്പോഴും ഈ ഗുണങ്ങൾ ഞങ്ങളില്ല കർത്താവേ. പലപ്പോഴും ഞങ്ങൾ അവകാശപ്പെടുന്നു ആത്മാവുണ്ടെന്ന്, പക്ഷേ അത് പ്രവൃത്തിയിലൂടെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടാറുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഉറച്ച തീരുമാനവും പ്രതിസന്ധിയിൽ ഉള്ള സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥനയും മുറുകെ പിടിക്കുന്ന വിശ്വാസവും ഞങ്ങളുടെ പ്രത്യേകതകളുടെ മുഖമുദ്രകളായി മാറട്ടെ കർത്താവേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സൗഖ്യമാക്കണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികൾ തുറക്കണമേ. തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ഉള്ളങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ. ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്, സഹായിപ്പാൻ ആരുമില്ലാത്തവരുടെ വിധവകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അനാഥരുണ്ട്. മനസ്സിലെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ സമാധാനദായകനും സംരക്ഷകനും സർവവുമാണ്. അങ്ങയോട് അടുത്ത് വസിക്കുന്ന ദിവസമാകും. ഈ ദിവസത്തെ തീർക്കണം ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ വെരി ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.